കൊല്ലത്ത് കോവിഡ് കൈവിടുന്നതായി ആശങ്ക സർക്കാർ ഓഫീസുകളിലും കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലും കോവിഡ് പകരുകയാണ് ദീർഘ സമ്പർക്ക പട്ടികയാണ് ഇതുമൂലം ആരോഗ്യ വകുപ്പിനെ തയ്യാറാക്കേണ്ടി വരുന്നത് ആദ്യം ആശങ്ക ഉയർന്നത് കൊല്ലം നഗരത്തോട് ചേർന്ന മയ്യനാട് എന്ന പഞ്ചായത്തിലായിരുന്നു ഇന്ന് 39 പഞ്ചായത്തുകളാണ് ജില്ലയിൽ അടച്ചുപൂട്ടിയിരിക്കുന്നത് 69 പഞ്ചായത്താണ് ജില്ലയിൽ ആകെയുള്ളത് കൊട്ടാരക്കര പരവൂർ മുനിസിപ്പാലിറ്റികൾ കണ്ടെയ്ൻമെന്റ് സോണുകളാണ് കൊല്ലം കോർപ്പറേഷന്റെ 6 ഡിവിഷനുകളും കണ്ടെയ്ൻമെന്റ് സോണുകളായി കൊല്ലം ജില്ലാ സെഷൻസ് കോടതി അടക്കം കളക്ടറേറ്റിൽ പ്രവർത്തിച്ചിരിക്കുന്ന മുഴുവൻ കോടതികളും അടച്ചു സ്റ്റാഫിനും രണ്ട് അഭിഭാഷകരുമായും പ്രൈമറി കോണ്ടാക്റ്റിലുള്ള അഭിഭാഷകരെ കണ്ടെത്തുക എന്നുള്ള ഒരു വലിയ സംരംഭത്തിലാണ് ഇപ്പോൾ ബാർ അസോസിയേഷൻ നിൽക്കുന്നത് അതിൽ അഭിഭാഷകർ മുന്നോട്ട് വന്ന് പേരുകൾ വ്യക്തമാക്കുന്നില്ല എന്നുള്ള ഒരു പ്രതിസന്ധിയുണ്ട് പുനലൂർ കെഎസ്ആർടിസിയിൽ പോയി പൂട്ടി കൊട്ടാരക്കര പുനലൂർ പോലീസ് സ്റ്റേഷനുകളിലെ പകുതിയിലധികം പോലീസുകാർ ക്വാറന്റൈനിലാണ് കൊല്ലം എക്സൈസ് ഓഫീസർ ജി എസ് ടി ഓഫീസ് എന്നിവയും അടഞ്ഞു കിടക്കുകയാണ് നഗരത്തിലെ പ്രധാന വസ്ത്രവ്യാപാരശാലയും ജ്വല്ലറിയും ഇന്ന് താഴിട്ടു കോവിഡ് രോഗി എത്തിയതോടെയാണ് ഇത് ഇത്തരത്തിൽ പോയാൽ ജില്ല പൂർണ്ണമായും അടച്ചിടേണ്ടി വരുമെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത് ഇന്നലെ സ്ഥിരീകരിച്ച 79 രോഗികളിൽ 71 സമ്പർക്ക കേസുകളാണ് 467 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് 900 പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന്റെ പരമാവധി ശേഷി സാഹചര്യം മുൻകൂട്ടി കണ്ട് പ്രാഥമിക കോവിഡ് ചികിത്സാ കേന്ദ്രം ഒരുക്കുകയാണ് ഇപ്പോൾ അധികൃതർ റിപ്പോർട്ടർ കൊല്ലം